തിങ്കളാഴ്ച തിയേറ്ററുകൾ തുറന്നാലും സിനിമകളുടെ റിലീസുകൾ വൈകുമെന്ന തിയേറ്റർ ഉടമകൾ. ഈ മാസം 28-ന് അന്യഭാഷാ ചിത്രങ്ങൾ മാത്രമേ റിലീസ് ചെയ്യൂ. സിനിമാ മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് സർക്കാർ പരിഹാരം കാണാൻ സാഹചര്യത്തിലാണ് തീരുമാനം. പുതിയ മലയാള സിനിമകളുടെ റിലീസ് അടുത്ത മാസം 4-ലേക്ക് മാറ്റി. അല്ല, ഗവൺമെന്റ് ഇപ്പൊ ഡയറക്ടർ മീറ്റിംഗ് വിളിച്ചിട്ട് അതിപ്പോ മാറ്റി, സൂം മീറ്റിംഗ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ഈ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഈ ഫിസ്കൽ ചാർജ് 50% ആക്കാന്നുള്ളതും ഈ വിനോദ നികുതി GST അടക്കം 18, 12, 30% നികുതി ഉണ്ട് ഇപ്പൊ. അപ്പൊ അത് 15% നിൽക്കാൻ 12% ഒഴിവാക്കാൻ കഴിഞ്ഞ കോവിഡ് പുതുതായിട്ടൊന്നും ഞങ്ങൾ ചോദിച്ചില്ല. കഴിഞ്ഞ കോവിഡ് കാലത്ത് കിട്ടിയ അതേ ആനുകൂല്യം ഒതുക്കി തരാമെന്ന് മാത്രമേ അവിടെ ആവശ്യപ്പെട്ടുള്ളൂ. ഗവൺമെന്റ് അവിടെ നിന്ന് ഇപ്പൊ ഒരു നല്ല ഒരു ഇതല്ല കിട്ടുന്നത്. നമുക്ക് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കിട്ടുന്നൊരു പ്രതീക്ഷ ഇപ്പൊ ഇല്ല. അതൊന്ന് അതിന് കാരണം ഡയറക്ടർ മീറ്റിംഗ് വെച്ചിട്ട് സൂം മീറ്റിംഗിലേക്ക് മാറ്റിയിട്ടുണ്ടാവുന്നത്. അപ്പൊ ഈ ഇതെന്ന കാരണം കൊണ്ട് ഇപ്പൊ മലയാള പടം 28-29 റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ മലയാള പടങ്ങളും 4-ാം തീയതിക്ക് മാറ്റിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാരണം. കാരണം ഈ 30-ാം തീയതി 30% ടാക്സും 50% ഓക്യുപ്പൻസിനും വെച്ചിട്ട് ഇന്നത്തെ സമയത്ത് പടം മലയാള പടം റിലീസ് ചെയ്താൽ ആർക്കും വർക്കൗട്ട് ആവില്ല. ഗവൺമെന്റ് ഭാഗത്ത് എന്തൊന്നും കിട്ടിയില്ലെങ്കിൽ അനിശ്ചിതത്തിലേക്ക് വീണ്ടും പോകും. എന്നാൽ പടം മലയാള പടം റിലീസ് ചെയ്യുന്ന കാര്യം ഇപ്പൊ 28-28-ാം തീയതി റിലീസ് ചെയ്ത സമയത്ത് നമുക്കെല്ലാം തമിഴ്നാട്ടിലും കർണാടകത്തിലും റിലീസ് ചെയ്ത പടങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ. തമിഴ് പടവും ഇംഗ്ലീഷ് പടങ്ങൾ ഇരുന്നത് അതൊക്കെ ഓൾറെഡി റിലീസ് ചെയ്ത പടങ്ങളാണ്. അത് വെച്ചിട്ടാണ് 28-ാം തീയതി തുറക്കേണ്ടത്. അതെല്ലാം ഒരു റിലീസ് ചെയ്ത പടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ രണ്ടാമത് റിലീസ് ചെയ്ത ആളുണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ തിയേറ്റർ അവസ്ഥ. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, നാളെ സർക്കാരുമായി തിയേറ്റർ ഉടമകളുടെ ചർച്ച നടക്കാനിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനവുമായി തിയേറ്റർ ഉടമകൾ എത്തിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഇതിനുള്ള കാരണമായി ഇവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് എന്തൊക്കെയാണ്? രഞ്ജിത്ത്, തീർച്ചയായിട്ടും. അതായത് തിങ്കളാഴ്ചയാണ് തിയേറ്ററുകൾ തുറക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ തിയേറ്റർ ഉടമകൾ പ്രതിസന്ധി, അതായത് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ട് അവർ ഈ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത്. അതായത് അവർ നേരത്തെ തന്നെ ഈ തിയേറ്ററുകൾ തുറക്കാൻ തീരുമാനമായപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ തിയേറ്ററുകൾ ദീർഘനാളായി അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ സമയത്തെ വൈദ്യുതി ഫിക്സഡ് ചാർജ് അത് 50% കുറയ്ക്കുക, ഒപ്പം തന്നെ വിനോദ നികുതി അത് ഒഴിവാക്കുക എന്നുള്ള ആവശ്യവും സർക്കാരിന് മുന്നിൽ ഈ തിയേറ്റർ ഉടമകൾ അടക്കം വച്ചിരുന്നതാണ്. എന്നാൽ അതിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ റിലീസുകൾ മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും തിങ്കളാഴ്ച തിയേറ്ററിൽ തുറന്നാൽ പോലും വ്യാഴാഴ്ച മാത്രമേ സിനിമകളുടെ റിലീസ് ഉണ്ടാവൂ. അതായത് അന്യഭാഷാ ചിത്രങ്ങൾ മാത്രമേ ഈ മാസം 28-ാം തീയതി റിലീസ് ചെയ്യുകയുള്ളൂ. മലയാളം സിനിമകളുടെ റിലീസ് 28-ാം തീയതി നിശ്ചയിച്ചിരുന്നതാണ്. എന്നാൽ ഇത് അടുത്ത മാസം 4-ലേക്ക് മാറ്റാനും തിയേറ്റർ ഉടമകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നാളെ മന്ത്രി സജി ചെറിയാനുമായി സിനിമാ സംഘടനകൾ ചർച്ച നടത്താനിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ, അതായത് ഈ വിനോദ നികുതിയുടെ കാര്യത്തിലും ഒപ്പം തന്നെ വൈദ്യുതി ഫിക്സഡ് ചാർജിന്റെ കാര്യത്തിലും അനുകൂല തീരുമാനമുണ്ടാകാതെ തിയേറ്ററുകൾ റിലീസ് ചെയ്യുക, സിനിമകൾ റിലീസ് ചെയ്യാനാകില്ല എന്ന നിലപാടിലേക്കാണ് തിയേറ്റർ ഉടമകൾ എത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇത്തരത്തിൽ, അതായത് ഈ GST വിനോദ നികുതിയും ഉൾപ്പെടെ 30% നികുതി ഈ തിയേറ്റർ ഉടമകളിൽ നിന്ന് ഈടാക്കുന്ന സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ 30% നികുതി നൽകിക്കൊണ്ട് തിയേറ്ററുകളിൽ ഈ സിനിമകൾ റിലീസ് ചെയ്യാനാകില്ല എന്നുള്ള നിലപാട് കൂടിയാണ് തിയേറ്റർ ഉടമകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും നാളെ മന്ത്രി സജി ചെറിയാനുമായി നടത്തുന്ന ചർച്ചയിൽ അതിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് തന്നെയാണ് പ്രധാനം. ഇതിൽ അനുകൂലമായ, അതായത് തിയേറ്റർ ഉടമകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യത്തിൽ അനുകൂലമായൊരു പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുക. പ്രത്യേകിച്ച് സിനിമകളുടെ, മലയാള സിനിമകളുടെ റിലീസ് നീണ്ടു പോകാനാണ് സാധ്യത. അതാണ് സാഹചര്യം. ഏതായാലും 24-ാം തീയതി തിയേറ്ററുകൾ തുറക്കുമ്പോൾ, തിങ്കളാഴ്ച തിയേറ്ററുകൾ തുറക്കുമ്പോൾ തിയേറ്ററുകളിൽ തൽക്കാലം തീരുമാനമനുസരിച്ച് മലയാള സിനിമകൾ റിലീസ് ആവില്ല എന്നുള്ളതാണ്. അന്യഭാഷാ ചിത്രങ്ങൾ മാത്രമാകും റിലീസ് ചെയ്യുക. തിയേറ്ററുകളുടെ പ്രതിസന്ധി ഒരു പരിധിവരെ മാറുന്നു എന്ന്, സിനിമയുടെ പ്രതിസന്ധി മൊത്തത്തിൽ മാറുന്നു എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് തിയേറ്റർ ഉടമകൾ എത്തിയിരിക്കുന്നത്. സർക്കാർ ചില ആനുകൂല്യങ്ങൾ നൽകണം, നഷ്ടം പരിഹരിക്കണമെന്ന അടക്കമുള്ള ആവശ്യമാണ് തിയേറ്റർ ഉടമകൾക്കുള്ളത്. നാളെ മന്ത്രിയെ കാണാതിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു കടുത്ത നിലപാടുമായി തിയേറ്റർ ഉടമകൾ എത്തിയിരിക്കുന്നത്. SS ശരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
നിർമ്മാതാവ് ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു തിയേറ്റർ ഉടമകൾ വ്യക്തമായി കഴിഞ്ഞു അത്തരമൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു എന്ന രീതിയിൽ ഇനി സിനിമയിലെ മറ്റു സംഘടനകളുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് കാരണം 50% കാണികളോടെ 24 മുതൽ തിയേറ്ററുകൾ തുറക്കാൻ ഇരിക്കുകയാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായി തിയേറ്റർ ഉടമകൾ എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ ലിബർട്ടി ബഷീറിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി ഗവൺമെന്റ് ഡയറക്ടർ മീറ്റിംഗ് വിളിച്ചിട്ട് അതിപ്പോ മാറ്റി സൂം മീറ്റിംഗ് നാളത്തിൽ മാറ്റിയിട്ടുണ്ട് ഈ നമ്മളിപ്പോ പ്രധാനപ്പെട്ട വിഷയം നമ്മളെ ഈ ഫിക്സഡ് ചാർജ് 50% ആക്കാന്നുള്ളതും ഈ വിനോദ നികുതി GST അടക്കം 18, 12, 30% നികുതി ഉണ്ട് ഇപ്പോ അത് 18% നിൽക്കാൻ 12% ഒഴിവാക്കാൻ കഴിഞ്ഞ കോവിഡ് പുതുതായിട്ടൊന്നും ഞങ്ങൾ ചോദിച്ചില്ല കഴിഞ്ഞ കോവിഡ് കാലത്ത് കിട്ടിയ അതേ ആനുകൂല്യം പുതുക്കി തരാമെന്ന് മാത്രമേ അവിടെ ആവശ്യപ്പെട്ടുള്ളൂ ഗവൺമെന്റ് അവർക്ക് ഇപ്പൊ ഒരു നല്ല ഒരു ഇതല്ല കിട്ടുന്നത് നമുക്ക് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കിട്ടുന്നൊരു പ്രതീക്ഷ ഇപ്പൊ ഇല്ല അതൊന്നും ഞമ്മള് അതിന് കാരണം ഡയറക്ടർ മീറ്റിംഗ് വെച്ചിട്ട് സൂം മീറ്റിംഗിലേക്ക് മാറ്റിയുണ്ടാവും അപ്പൊ ഈ ഇതെന്ന കാരണം കൊണ്ട് ഇപ്പൊ മലയാള പടക്കം 28, 29 പ്രതീക്ഷ ഉദ്ദേശിച്ച എല്ലാ മലയാള പടങ്ങളും 4 മാറ്റിയിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട കാരണം കാരണം ഈ 30 ഈ 30% ടാക്സും 50% ഓക്യുപ്പൻസിനും വെച്ചിട്ട് ഇന്നത്തെ സമയത്ത് പടം മലയാള പടം റിലീസ് ചെയ്താൽ ആർക്കും വർക്കൗട്ട് ആവില്ല ഗവൺമെന്റ് ഭാഗത്ത് എന്തൊന്നും കിട്ടിയില്ലെങ്കിൽ അനിശ്ചിതത്തിലേക്ക് വീണ്ടും പോകും മലയാള പടം റിലീസ് ചെയ്യുന്ന വിഷയത്തിലെ നിലപാടായി ഇപ്പോൾ ലിബർട്ടി ബഷീർ വ്യക്തമാക്കിയിരിക്കുന്നത് നാളെ ഏതായാലും മന്ത്രിയുമായി ചർച്ചയുണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.